Hello, assalamu alaikum. Welcome to Sara's kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദിൽകുഷ് അഥവാ കോക്കനട്ട് ബൺ ആണ്. അപ്പോൾ തേങ്ങാ ബൺ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ അല്പം ചെറിയ ചൂടുവെള്ളത്തിൽ യീസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഡോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെച്ചാൽ അത് പൊങ്ങി വരും. ചൂട് വെള്ളം ചൂട് കൂടിപ്പോരുത്, തണുത്ത വെള്ളവും ആവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അല്പം ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഞാനിത് സ്റ്റാൻഡ് മിക്സറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടേബിൾ ടോപ്പിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിന് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കുക. അതിന് വേണ്ടി ഇതിലേക്ക് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊക്കെ ഇട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെറിയ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. കുഴച്ച് വെച്ച മാവെടുത്ത് നമുക്ക് ഇനി രണ്ട് ഭാഗമാക്കി മാറ്റാം. എന്നിട്ടിത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ലവണ്ണം നൈസാവാണ്ട് അല്പം തിക്കോട് കൂടി വേണം ഇത് പരത്താൻ. നമുക്ക് ടിന്ന് വെച്ചൊന്ന് അളവ് നോക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ടിന്നിൽ അല്പം ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇത് അതിലോട്ട് വെക്കാം. ഇനി നമുക്ക് അതായത് ടിന്നിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് അധികം വരുന്ന ഭാഗം ഇതുപോലെ കത്തിയോ കട്ടറോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടിന്നിൻ്റെ ഒരു ഹാഫ് ഭാഗം മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിംഗ് ഇതിൽ വെച്ച് കൊടുക്കാം. ഒന്ന് കുറച്ച് ആവശ്യമുള്ളത് കുറച്ചിട്ട് കൊടുക്കാം. അതിൽ നമ്മൾ ചെയ്ത് വെച്ചത് ഫുള്ളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പരത്തി വെച്ച മറ്റേ പോർഷൻ എടുത്ത് ഇതിന് മുകളിൽ ഇതുപോലെ വെച്ച് പ്രസ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ അധികമുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് പൊങ്ങാൻ വെക്കാം. അപ്പോൾ ഞാനിത് എടുത്ത് 20 മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഗ്ഗ് എടുത്ത് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇനി ഓവണിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെമ്പിലോ ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചെമ്പ് അടുപ്പിൽ വെച്ച് അതിന് മുകളിൽ റിങ് വെച്ച് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 3/4 മണിക്കൂർ അതല്ലെങ്കിൽ 1 മണിക്കൂറോളം വേണ്ടി വരും ഇത് വേവേ. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബണ്ണ് ആയിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റിക്ക് കൊണ്ട് നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടവൽ ഇട്ട് കൊടുത്ത് ഇത് ചൂടാറാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ദിൽകുഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻസ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.